ിൽ തോൽവി ഭയം ആത്മഹത്യ ചെയ്ത ചങ്ങരംകുളം പുതലൂർ സ്വദേശി നിവേദ്യു മികച്ച വിജയം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പവദാ സീന ദമ്പതികളുടെ മകൾ കണ്ടെത്തിയത് എന്നാൽ വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ കുട്ടിയുടെ മരണത്തിന് ശരിക്കും ആരാണ് ഉത്തരവാദികൾ ഒരു പരിധിവരെ ഈ കുട്ടിയുടെ ചുറ്റുപാടുള്ള ആളുകൾ തന്നെയല്ലേ ഇതിന്റെ കാരണക്കാര് ഈ പരീക്ഷയുടെ തോൽവിയാണ് ഏറ്റവും വലുത് ഇതിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഇല്ല എന്നുള്ള രീതിയിൽ ആ കുഞ്ഞു മനസ്സിന് എന്തുമാത്രം ടെൻഷൻ കൊടുത്തിട്ടാവും അതൊരു മരണത്തിലേക്ക് അതിനെ ചിന്തിക്കാനും മാത്രം എത്തിച്ചത് കാരണം എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള എന്റെ ജീവിതത്തിലെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് നമ്മുടെ കുട്ടികളെ താരതമ്യം ചെയ്യാതിരിക്കുക അവരുടെ പേരൻസ് വേറെയാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വേറെയായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളുടെ പഠനത്തിൽ പല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഒരിക്കലും അയാളെ പോലെ പറ്റില്ല നമ്മൾ ഞാനിപ്പോ എന്റെ കുട്ടീനെ നീ ഇന്ന് ഫുൾ മാർക്ക് വാങ്ങിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ വീട്ടിൽ കയറ്റത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളെ ടെൻഷൻ അടിപ്പിച്ച് അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകും നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര ഫുള് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണോ നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാഞ്ഞിട്ടല്ലേ പലപ്പോഴും നമുക്ക് മാർക്ക് കിട്ടാതിരുന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്യിപ്പിക്കുക അവരോട് പറയുക നിങ്ങളെ പറ്റുന്ന അത്രയും മാർക്ക് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കുക അല്ലാതെ ഫുൾ മാർക്ക് കിട്ടിയാൽ മാത്രമേ ഇപ്പൊ ഫുൾ മാർക്ക് വാങ്ങിച്ച ആളുകൾ മാത്രമല്ലല്ലോ ജീവിതത്തിൽ മുന്നേറിയിരിക്കുന്നത് ചില കുട്ടികൾ പഠനത്തിൽ ചിലപ്പോൾ കുറച്ച് പുറകിലേക്ക് ആയിരിക്കാം പക്ഷെ അവർക്ക് മറ്റേതെങ്കിലും ഒരു കഴിവുണ്ടാവും നമ്മുടെ കുട്ടികളിൽ അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിനെക്കൂടെ ഈ പഠനത്തിനിടയിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നോക്കുക ഒരിക്കലും നമ്മുടെ കുട്ടികളെ ഒരുപാട് ടെൻഷൻ കൊടുത്ത് അവരുടെ കുഞ്ഞു മനസ്സിനെ ഇതുപോലെയുള്ള ചിന്തകളിലേക്കൊന്നും എത്തിക്കാതിരിക്കുക ഇതുപോലെയുള്ള ഒരു വാർത്ത ഇനി കേൾക്കാതിരിക്കട്ടെ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്